हाय फ्रेंड्स എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അതെന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കിച്ചൺ ടിപ്സുകളാണ് ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് ആദ്യം നമ്മുടെ കിച്ചണിലെ സിങ്കിലുള്ള അരിപ്പയിൽ കാണുന്ന കറുപ്പ് നിറം മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായി നമുക്ക് വേണ്ടത് കുറച്ച് മുട്ടത്തോടാണ് ഈ മുട്ടത്തോടിനെ മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കുക പൊടിച്ച മുട്ടത്തോടൊരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്ക്രബ്ബറിൽ പുരട്ടി അത് അരിപ്പയിലേക്ക് നന്നായി ഉരച്ച് കൊടുക്കാം മുട്ടത്തോടും ഉപ്പും ചേർത്ത മിശ്രിതം നന്നായി തേച്ച് പിടിപ്പിച്ച് കഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു സൊല്യൂഷൻ കൂടി ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതുണ്ട് അതിനായി കുറച്ച് ബേക്കിംഗ് സോഡ അല്പം വെളുത്ത ടൂത്ത്പേസ്റ്റ് കുറച്ച് വിനിഗർ ഒരല്പം ഡിഷ് വാഷ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഈ മിക്സ് സിങ്കിലെ അരിപ്പയിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായി തേച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ അരിപ്പയിലെ കറുത്ത കളറെല്ലാം മാറി സ്റ്റീലിൻ്റെ നിറം തിരിച്ചു വരുന്നതാണ് ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത ടിപ്പിലേക്ക് കടക്കാം നമ്മൾ കുറച്ചുനാൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഫ്ലാസ്കിൽ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ട് അത് മാറ്റാനുള്ള ടിപ്സാണ് അടുത്തത് അതിനായി നമുക്ക് കുറച്ച് വൈറ്റ് വിനിഗർ ഫ്ലാസ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ടത്തോടിൻ്റെ പൊടിച്ച പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അതിനുശേഷം ഫ്ലാസ്കിൻ്റെ അടപ്പ് കൊണ്ടടച്ച് നന്നായി ഒന്ന് കുലുക്കി ഇത് കഴുകി ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ ഇതിൻ്റെ ബാഡ് സ്മെല്ലെല്ലാം മാറിക്കിട്ടും നമ്മൾ പാകം ചെയ്യാനായി വാഴയ്ക്ക് അരിയുമ്പോൾ അത് പെട്ടെന്ന് കറുത്തു പോകാറുണ്ട് അപ്പോൾ അതിൻ്റെ കറയെല്ലാം മാറി നല്ല വെണ്മ കിട്ടാനുള്ള ടിപ്പാണ് അടുത്തത് ഇതിലേക്ക് നമുക്ക് കുറച്ച് തെളിഞ്ഞ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ആ കഞ്ഞിവെള്ളത്തിലിട്ട ശേഷം നന്നായി കഴുകിയെടുക്കുകയാണെങ്കിൽ വാഴക്കയിലെ കറയെല്ലാം മാറി നല്ല വെണ്മ തിരിച്ചു കിട്ടുന്നതാണ് ഈ ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലെ കൈ കടത്തി വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടുള്ള ഗ്ലാസ്സുകളൊക്കെ എങ്ങനെ തുടച്ച് വൃത്തിയാക്കാമെന്നുള്ളതാണ് അതിനായി നമ്മൾക്ക് ഒരു ചെറിയ ബ്രഷിൻ്റെ ആവശ്യമുണ്ട് പെയിൻ്റൊക്കെ ചെയ്യുന്ന ചെറിയ ഇനം ബ്രഷ് മതി അതാവുമ്പോൾ എല്ലായിടത്തും നമുക്ക് ഉരച്ച് കഴുകാൻ നല്ല സൗകര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ബ്രഷ് എടുത്തതിന് ശേഷം വെള്ളത്തിൽ മുക്കി ഇതിൻ്റെ ഇടകളൊക്കെ നന്നായി ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി എല്ലാ അഴുക്കും പോയി ഗ്ലാസ് നല്ല ക്ലീനായി കിട്ടും അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കടക്കാം ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് എണ്ണയിൽ നല്ല ടേസ്റ്റിയായി മീൻ എങ്ങനെ പൊരിച്ചെടുക്കാമെന്നാണ് അതിനായി എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കുക കറിവേപ്പില കുറച്ചധികമായാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത മീൻ കഷ്ണങ്ങൾ നിരത്തി കൊടുക്കാം കറിവേപ്പിലയുടെ പുറത്ത് മീൻ നിരത്തി കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് മറിച്ചിടുമ്പോൾ ഇത് പൊടിയുകയില്ല അതുപോലെ കറിവേപ്പിലയുടെ ടേസ്റ്റും മണവുമെല്ലാം മീനിന് കിട്ടുകയും ചെയ്യും ഫ്രൈ ആയ കറിവേപ്പില മീനിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് വെള്ളരിക്ക കിച്ചടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം സദ്യയിലൊക്കെ വിളമ്പുമ്പോൾ നല്ല കട്ടിയായിട്ട് വേണം ഈ കിച്ചടി തയ്യാറാക്കാനായിട്ട് ഇലയിൽ ഒഴുകിപ്പോകാത്ത രീതിയിൽ അത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം കടുക് താളിച്ച ശേഷം അതിലേക്ക് വേവിച്ച വെള്ളരിക്കയും അരപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ വെള്ളം നന്നായി വറ്റിച്ചെടുക്കുക വെള്ളം നന്നായി വറ്റിയ ശേഷം ഈ അരപ്പും വെള്ളരിക്കയും നന്നായി തണുത്ത ശേഷം മാത്രം ഇതിലേക്ക് തൈര് ചേർക്കുക കുറച്ച് കട്ടിയുള്ള തൈര് ചേർക്കുന്നതാവും നല്ലത് അതിനുശേഷം ഇത് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള കിച്ചടി
കിട്ടുന്നതാണ്. അപ്പോൾ അരപ്പ് നന്നായി തണുത്ത ശേഷം മാത്രം തൈര് ചേർക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണിലെ ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.